സെന്ററിലേക്ക് കയറുമ്പോൾ കിട്ടുന്നൊക്കെ വേണം. ഇന്നും ഈ ഫാസ്റ്റ് ടാഗും ഒരു സമരക്കാരുടെ കയ്യിലാട്ടാ. കാശ്മീർ കണ്ട് കയറുകയാണ്. അപ്പൊ കാശ്മീർ കയറുമ്പോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഫോം ഫിൽ ചെയ്ത് വെൽക്കം ടു ജമ്മു കന്റോൺമെന്റ്. പൊടിപടലങ്ങളും ലോറിയും കള ഗുള ഒക്കെ കൂടി ചേക്ക പോകാം. വാ, വണ്ടിന്റെ ഒരു ഗോലം കണ്ട, ആ റോഡ് വഴിയിട്ട് കയറി വന്നതാണ്. അമൃത്സറിലെ റൂമാണിത്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് അമൃത്സറിൽ നിന്ന് നേരെ ജമ്മു ആണ് പോകുന്നത്. ജമ്മുക്ക് ഇവിടുന്ന് 230 കിലോമീറ്റർ ഉണ്ട് പത്താൻകോട്ട് വഴി. അപ്പോൾ ഫമിയ, ഇന്നലെ നമ്മൾ സുവർണക്ഷേത്രമൊക്കെ കണ്ടു. ഇന്ന് ഇപ്പോൾ കുറച്ച് നേരം വൈകി, വീഡിയോ എഡിറ്റിങ്, അപ്ലോഡിങ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പോവാം. ഇനിയുള്ള യാത്രകൾ എന്ന് പറഞ്ഞാൽ, നമ്മളവിടെ റോഡിൻ്റെ ജമ്മു പത്താൻകോട്ട് ആ റോഡിലുള്ള അവരെ നമ്പറിൽ വിളിച്ച് ചോദിച്ച് നോക്കണം, എന്തെങ്കിലും ക്ലോസിംഗ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ. വിളിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഓൾറെഡി ലഡാക്ക് റോത്താൻ പാസ് ഒക്കെ ക്ലോസ്ഡ് ആണ്. നമുക്ക് അതുവരെ ശ്രീനഗർ വരെ പോകാൻ പറ്റും. ശ്രീനഗറിൽ നിന്ന് പിന്നെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ വേറെ വഴിക്ക് പോകാനുള്ള റോട്ടിനെ കുറിച്ച് അന്വേഷിക്കണം. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ, ആദ്യം ഭക്ഷണം കഴിക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും സാമ്പാർ വീട്ടിലേക്ക് സ്വാഗതം. അമൃത്സറി കുൽച്ച ചായ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാ. അപ്പൊ ഇതിന്റെ ഹോട്ടലടുത്ത് തന്നെ ഇന്നലെ കഴിച്ച അതേ ചെറിയ ആ ഒരു ഹോട്ടലുണ്ട്. സോറി, നമ്മളെന്താ താമസിച്ച റൂമിന്റെ അടുത്ത് തന്നെ. അപ്പം അവിടുന്ന് അത് കഴിച്ചിട്ട് നമുക്കണ്ട ഇറങ്ങാന്ന് വെച്ചാൽ, ഇപ്പൊ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയി, 10 മണി. പിന്നെ സിം കാർഡ് ജമ്മു ഒക്കെ ആയിക്കഴിഞ്ഞാൽ വർക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ അതിനെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. അപ്പോൾ കഴിക്കട്ടെ. ഇതാ സാധനം, അതാ കുൽച്ച, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചന ഉണ്ട്. തിരക്കാട്ടാ, സാർ ടൗണിലേക്ക് ഇറങ്ങിയിട്ട് ജമ്മു ലക്ഷ്യമാക്കി പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു സിം കാർഡിൻ്റെ കാര്യം ഒന്ന് നോക്കണം. സിം കാർഡ് ഉണ്ട് BSNL, പക്ഷേ പോസ്റ്റ് പെയ്ഡ് വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. എന്തായാലും ഒന്ന് BSNL ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് അത് നോക്കിയിട്ടുണ്ട് പോവാം. നമ്മൾ ഇന്നലെ കടന്നു വന്ന കവാടാണിത്, നമ്മുടെ അമൃത്സറിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന കവാടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കവാടം കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്ത് നമ്മൾ മെയിൻ റോഡ്, അതായത് പത്താൻകോട്ട്, അങ്ങനെ ജമ്മുവിലേക്കാണ് പോവുക. പത്താൻകോട്ട് ജമ്മു 214 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ജമ്മുവിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ഇന്നും ഈ ഫാസ്റ്റ് ടാഗും ഒരു സമരക്കാരുടെ കയ്യിലാട്ടാ. അതുകൊണ്ട് ഇന്നും നമുക്ക് ഫാസ്റ്റ് ടാഗ് ടോളില്ല. കർഷക സമരത്തിൻ്റെ ഭാഗമായി ഇന്നും നമ്മൾ ടോൾ കൊടുക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമൃത്സർ പത്താൻകോട്ട് ഹൈവേ കൂടെ. അപ്പം സമരം അതികഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നമ്മൾ ഇപ്പോൾ ഡൽഹിയിൽ കണ്ടില്ല, 26-ാം തീയതി കാര്യമായിട്ടുള്ള പ്രക്ഷോഭം നടന്നു. അപ്പോൾ ഇവിടെയൊക്കെ പഞ്ചാബ് രാജസ്ഥാനിലെ ഇവിടെ കയറിയ ശേഷം തൊട്ട് മുഴുവൻ ഈ ഇപ്പം നമുക്ക് ടോളുകളിലൊക്കെ അവർ ആ ടോൾ ബൂത്തിൻ്റെ ഇതിലേക്ക് വണ്ടി കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ JCB ഒക്കെ ക്രോസ് ചെയ്തിട്ട് അവിടെ ഫുള്ള് ഒരു ടെൻ്റൊക്കെ പോലെ കെട്ടിയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക ഫുൾ ടൈം. അപ്പോൾ സമരം ഭയങ്കര ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവാണ്. നമ്മളെ പോക്ക് എന്തായാലും ഇപ്പം മുന്നോട്ട് ജമ്മു. കരിമ്പ് ജ്യൂസ്,
ഇവരിപ്പോ ഈ കരിമ്പിലും ഉപ്പാണിട്ടുള്ളത്, ഉപ്പ് കുറച്ചൊരുപ്പ്. അതുകൊണ്ട് ഒരു വേറൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട്. അതുപോലെ പുതിനണ്ടെ അല്ലാണ്ട് നല്ലത് സമയം പുതിനുണ്ട്. ഇഞ്ചി ഇഞ്ചി ഉണ്ട് അല്ലേ, അത് ഇഞ്ചി നമ്മൾ അവിടെ ഇടാറുണ്ട് കരിമ്പ് യൂസിൽ. കരിമ്പിന്റെ വലിയ വണ്ടി ആവുന്നതാണ്, നല്ല വലുപ്പമുണ്ട് ലാസ്റ്റ്. അല്ല ഡീസൽ അടിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. നമ്മുടെ പത്താൻകോട്ടൊക്കെ കഴിഞ്ഞ് ജമ്മുവിലേക്ക് 110 kilometers ഉണ്ട്. ഇവിടെ ഡീസലിന് എത്ര രൂപയാണെന്നറിയോ? 78 സംതിങ് ആണ്. അപ്പം നമ്മൾ രാജസ്ഥാനിൽ അടിച്ചത് 88, 10 rupees ഒക്കെ ഡിഫറൻസ് വരുന്നു. അപ്പോൾ രാജസ്ഥാനിലും ഇവിടെയും ഓരോ സ്റ്റേറ്റ് ഈടാക്കുന്ന ടാക്സുകളുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് വരുന്നത്. മാഹിന്ന് 75 അടിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഇവിടെ നിന്ന് 79. ഏറ്റവും കൂടുതൽ അടിച്ച രാജസ്ഥാനിൽ നിന്നുണ്ടായി 88 rupees. ഇനി ജമ്മുവിലെത്തിയാൽ ജമ്മുവിൽ എത്രയാണോ? നമ്മുടെ കന്യാകുമാരി കാശ്മീർ ഹൈവേ അല്ലേ, അതാണത്. ഈ റോഡ് തന്നെയാണ് സെയിം. നേരെ നമ്മൾ പക്ഷേ ഇവിടം വരെ അമൃത്സറിൽ നിന്നാണ് ഈ റോഡിൽ കയറുന്നത്. ഇവിടെ നമ്മൾ കാശ്മീർ, ഇവിടെ ഒരു ഓഫീസുണ്ട്, കാശ്മീർ കണ്ട് കയറുകയാണ്. അപ്പോൾ കാശ്മീരിക്ക് കയറുമ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഫോം ഫില്ല് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് ഒരു പാസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അവർ ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ എടുത്തു, ഇനിയാണ്ട് തിരിച്ച് നേരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് കയറി, പാസ്സൊക്കെ എടുത്ത് കയറി. പാസ് മീൻസ് ജസ്റ്റ് ഒരു RTO പാസ് മാത്രമാണ്. ഇനി അങ്ങോട്ട് കശ്മീരാണ്. കശ്മീർ ആണെന്ന് പറഞ്ഞാലും ശരിയായിട്ടുള്ള കശ്മീർ കുറേ ഓടണം. ജമ്മു ഉണ്ട്, ജമ്മു കഴിഞ്ഞ് പിന്നെ അങ്ങനെ പോയി ശ്രീനഗർ വരെ എത്തണം. എത്തി, ടോള് ഓക്കെ ആയിട്ടാ. അവിടെയൊക്കെ പഞ്ചാബിലൊക്കെ കർഷക സമരത്തിനോട് അനുബന്ധിച്ചിട്ട് ടോൾ ബൂത്തുകളൊക്കെ അവർ ഏറ്റെടുത്തിട്ടുണ്ട് കർഷക സമരക്കാർ. ഇവിടെ കാശ്മീർ എത്തിയപ്പോൾ പിന്നെ ടോൾ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട്. ജമ്മു എത്തിയിട്ടോ? ജമ്മു ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്യാണ്. ജമ്മുവിൽ നിന്ന് ഉധംപൂർ, പിന്നെ ബനിഹാല്, അങ്ങനെയാണ് നമ്മൾ പോണത്. ശ്രീനഗർ വരെയൊക്കെ നമ്മൾ പോകും. ശ്രീനഗർ നിന്ന് പിന്നെ നമുക്ക് അങ്ങനെ ലേ ലഡാക്കിലേക്ക് കയറാൻ പറ്റില്ല, അത് ക്ലോസ് ആണ്. അപ്പോൾ ജമ്മു തീരുന്നു. നമ്മൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, 2 hours കഴിഞ്ഞു. എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കാം അല്ലേ? ജമ്മു എന്നൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന മാതിരി നമ്മളെ കശ്മീർ എന്നുള്ള രീതിയിലത്തെ ഒരു കൺസെപ്റ്റ് അല്ല. സാധാരണ നമ്മളിപ്പോൾ ഏത് ഒരു ടൗൺ പോലെയൊക്കെ വന്ന വഴികളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിൽ പോകുന്ന മാതിരിയൊക്കെ തോന്നും. ചെറിയൊരു വ്യത്യാസം ഫീൽ ചെയ്യാൻ, അത്രക്ക് വലിയൊരു കശ്മീർ ഫീലോ കശ്മീർ വ്യത്യാസമോ കാണില്ല. ശ്രീനഗർ 272 റൈറ്റ് ആണല്ലോ കാണിക്കുന്നത്. വെൽക്കം ടു ജമ്മു കൻ്റോൺമെൻറ്റ്. ജമ്മു 4 Khatra 49 ശ്രീനഗർ 298. ഗൂഗിളിൽ 426 കാണിക്കുന്നത്, അവിടെ ബോർഡിൽ 298 കഴിഞ്ഞിട്ടുണ്ട്. എന്ത് കഥ അങ്ങനെ കൊടുത്തില്ല. പോലീസ് ഉണ്ടല്ലേ,
കൊണ്ട് കയറും ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സ്ഥലം കിട്ടി. അപ്പോൾ അവിടുന്ന് നമ്മൾ ചിക്കനും ചെറിയ രണ്ട് ബർഗറും കഴിച്ചുകൊണ്ട് നേരെ പട്നി ടോപ്പിലാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരെ പട്നി ടോപ്പ് പോകുകയാണ് നേരെ പോകുന്നത്. ഇവിടെ 99 കിലോമീറ്റർ അവിടെ സ്നോഫാളൊക്കെ ഉള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. അവിടുന്ന് നാളെ അനന്ത്നാഗ്, പെഹൽഗാം അങ്ങനെ കണ്ടു പോവാം. ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഇറങ്ങി. അപ്പോൾ തന്നെ പിന്നെ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പൊക്കെ മാറി തുടങ്ങിയിട്ടാണ്. ഭൂമിയിലെ സ്വർഗം അതാണ് കശ്മീർ എന്നാണ് നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ്. നമ്മുടെ ഭാവനയിലുള്ള അതുപോലെ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള കശ്മീർ അത് നേരിട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ശരിക്ക് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അമൃത്സറിൽ നിന്ന് യാത്ര തുടങ്ങി. ഇപ്പോൾ ജമ്മു പിന്നിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഉദ്ധംപൂർ കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് ബനിഹാലുണ്ട്. ഈ ഉദ്ധംപൂർ കഴിഞ്ഞിട്ട് ഒരു ടണലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒരു ടണലാണത്. ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിലുള്ള ടണൽ. ആ ടണലിൻ്റെ തൊട്ട് മുൻപായി നമുക്ക് ഒരു ഡീവിയേഷൻ എടുത്ത് 20 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹിൽ സ്റ്റേഷനുണ്ട്. പട്നി ടോപ്പ് എന്നാണ് പേര്. അവിടെ സ്നോഫാളൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. ശരിക്കൊരു കാശ്മീർ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന കാശ്മീർ ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാം നമുക്ക്. ഇവിടുത്തെ ഒരു ഹിൽ സ്റ്റേഷൻ. അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ശ്രീനഗറിലേക്ക് എത്താൻ കഴിയില്ല. ഓൾറെഡി 5 മണിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഉദ്ധംപൂർ എത്തുന്നതിന് മുൻപ് തന്നെ കുറച്ച് ചെറിയ ചെറിയ ടണൽസൊക്കെ ഉണ്ട്. അത് പാസ് ചെയ്ത് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഏരിയകളിലും ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ റോക്ക് ഫാളിങ്ങിൻ്റെ ഒക്കെ ഏരിയകളാണ്. അവിടെയൊക്കെ പല വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി അത് ക്ലിയർ ചെയ്യുന്നതായിട്ടുള്ളതൊക്കെ ഒരുപാട് വർക്കുകൾ ഈ വഴിമധ്യേ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഓൾറെഡി നമുക്ക് അമൃത്സറിൽ നിന്നോ പത്താൻകോട്ടിൽ നിന്നോ നമ്മൾ ശ്രീനഗറിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ നമ്പറിൽ ശ്രീനഗറിലെയും അതുപോലെ ജമ്മുവിലെയും ഒക്കെ ആർമി നമ്പർ ഉണ്ട്. അതിൽ വിളിച്ച് നമുക്ക് ഈ റോഡിൻ്റെ ഒക്കെ ക്ലിയർ ആണോ നമുക്ക് ഇന്ന് പാസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് വേണം പോകാൻ. ഞങ്ങളതൊക്കെ ചെയ്തിട്ടാണ് ഏതായാലും യാത്ര തുടങ്ങിയത്. നമ്മളിപ്പം ഏകദേശം ശ്യാമപ്രസാദ് മുഖർജി ടണൽ. വളരെ മനോഹരമായ ഒരു യാത്രയാണ് ഈ ഉദ്ധംപൂർ എത്തുന്നത് വരെ. അതിനുശേഷം ഞങ്ങൾ ശ്യാമപ്രസാദ് മുഖർജി ടണലിൽ എത്തുന്നത് വരെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. റോഡും വളരെ മോശമായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ട്രാഫിക്കിലും പെട്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. ഉദ്ധംപൂർ എത്തി. ഉദ്ധംപൂർ ടൗണിലേക്ക് നമ്മൾ കയറാതെ നേരെ ശ്രീനഗർ പട്നി ടോപ്പ് ആ റൂട്ടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജമ്മുന്ന് പിന്നെ കയറുന്ന സ്ഥലം ഉദ്ധംപൂരാണ്. ഉദ്ധംപൂർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ബനിഹാള് ശ്രീനഗർ വരെയാണ് നമ്മുടെ റൂട്ട്. അതിനിടക്കാണ് ഇപ്പം നമ്മൾ ഉദ്ധംപൂർ കഴിഞ്ഞ് ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞാൽ 45 കിലോമീറ്ററോളുണ്ട് പട്നി ടോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. സ്നോഫാളൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ്. അപ്പം അവിടെ നമുക്ക് സ്റ്റേ ചെയ്തിട്ട് നാളെ നമുക്ക് രാവിലെ ശ്രീനഗറിലേക്കൊക്കെ പോകുന്ന ഒരു രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത്. റോഡുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുന്നൊക്കെ ഉള്ള കാഴ്ചകളുണ്ടല്ലോ യജാതി, എന്താ പറയുക, ഒരു ഭീകരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വൈഡായിട്ട് വിശാലമായിട്ടുള്ള ഒരു വ്യൂസാണ് അവിടെ. വലിയ പാറകളൊക്കെ കണ്ടില്ല അവിടെ. അവിടെ എഴുതി വെച്ചത് വെറുതെ അല്ല. അപ്പം അത് ചില സമയങ്ങളിലൊക്കെ ഇടുക്കലും വർക്കൊക്കെ ആകുമ്പോൾ അത് ക്ലോസ് ആവും. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പിട്ട് ഇവിടെ ഈ റോഡൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിക്കാനൊക്കെ ഉള്ള നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പർ നമ്മൾ വിളിച്ച് ചോദിച്ചു നോക്കണം. ഇന്ന് രാവിലെ നമ്മൾ വിളിച്ചതാണ്, ശ്രീനഗർ വരെ ഓക്കെ ആണെന്നാണ് പറഞ്ഞത്.
കൊടി പടലങ്ങളും ലോറിയും കളാകുള ഒക്കെ കൂട്ടിച്ചൊക്കെ പോകാം. വാട്ടർഫാളിംഗ് എന്ന് പറഞ്ഞ കാര്യമാണ്, റോക്ക് ഫാളിംഗ് ഉണ്ടെന്ന് പറയുന്നത്. അടിപൊളി അടിപൊളി റൂട്ടാണ്. ഓറികളും കളാകുളിയും ഭയങ്കര അഡ്വഞ്ചറസ് ഒരു റൂട്ടാണ്. അല്ല, സംഭവം രസമാണ്, പക്ഷെ വളരെ മോശം റോഡാണ്. കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുന്നാ പറഞ്ഞത്. ഇനിയും ഇവിടുന്ന് 28 കിലോമീറ്റർ ഉണ്ട് പട്നി ടോപ്പ്. പട്നി ബസാർ എന്നൊക്കെ പറഞ്ഞ കാര്യമാണ് പേരിട്ടിട്ടുള്ളത്, പട്നി ടോപ്പ്. ഒരു രക്ഷയില്ലാത്ത റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. റോഡും വളരെ മോശമാണ്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വണ്ടികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ലോറികൾ തന്നെ ഉണ്ട്. അത്രയും ലോറികളും ബസ്സും വളരെ മോശപ്പെട്ട റോഡും കൺസ്ട്രക്ഷനും നടക്കുന്നുണ്ട്. എല്ലാം കൂടി വളരെ ഒരു ഈ സമയത്ത് ഇവിടെ ഇവിടെ യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു യാത്രയാണ് എന്ന് തന്നെ ശരിക്കും നമുക്ക് പറയേണ്ടി വരും. നല്ല ട്രാഫിക്കും നേരിട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലിടക്കൊക്കെ ഒരുപാട് വർക്കുകളും കൺസ്ട്രക്ഷനും ലാൻഡ്സ്ലൈഡിംഗ് ആയിട്ടുള്ള ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭൂമിയിലെ സ്വർഗമല്ലേ കശ്മീർ. അപ്പോൾ കശ്മീരിൽ എത്തിപ്പെടാനും കുറച്ച് കഷ്ടപ്പാടുണ്ടായിരിക്കുമല്ലോ. അതിദുർഘടമായ പാത എന്ന് വേണം പറയാൻ. ഇതിന് മുൻപ് ഞാൻ നമ്മുടെ പല യാത്രാ വ്ലോഗുകളൊക്കെ പറഞ്ഞെങ്കിലും അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇത്രയും ഒരു ദുർഘടമായ ഒരു പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന്. ഇതുവരെ കണ്ടത് ഇതിലേറെ ഇനി ഉണ്ടാവാം എന്നുള്ള പ്രതീക്ഷ അപ്പോൾ തന്നെ മനസ്സിലുറപ്പിച്ചു. എന്തായാലും നമ്മൾ കശ്മീർ കാണുക എന്നുള്ള ഒരൊറ്റ ഒരു എക്സൈറ്റ്മെൻ്റ് അതാണ് കൂടുതൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ശ്യാമ പ്രസാദ് മുഖർജി ടണൽ ആണ്. ഈ നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന വണ്ടികളൊക്കെ ശ്രീനഗറിലേക്ക് അഥവാ ശ്യാമപ്രസാദ് മുഖർജി ടണലിലൂടെ കടന്ന് ബനിഹാൽ അങ്ങനെ റംബാൻ അങ്ങനെ ശ്രീനഗറിലേക്കാണ് പോകാനുള്ള വണ്ടികളാണ്. ഓൾറെഡി 5 മണി കഴിഞ്ഞു, 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ആ ടണല് കയറാതെ റൈറ്റ് എടുത്ത് നമുക്ക് പട്നി ടോപ്പിൽ ലക്ഷ്യമാക്കി പോന്നു. പട്നി ടോപ്പിലേക്കുള്ള ആ ഒരു എക്സിറ്റ് എടുത്തതിന് ശേഷം തന്നെ റോഡ് ഫ്രീ ആണ്, വളരെ വണ്ടികൾ കുറവാണ്. എന്തായാലും റോഡ് തുടക്കത്തിൽ കുറച്ച് മോശം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് ഒരു 20 കിലോമീറ്റർ ഉണ്ട് പത്നി ടോപ്പിൽ എത്താൻ. അവിടെ നമുക്ക് ഒരുപാട് ഹോട്ടലുകളൊക്കെ താമസിക്കാനൊക്കെ ആയിട്ടുള്ള അവൈലബിൾ ആണ്. നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്, ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പം ഇന്നത്തെ രാത്രി നമുക്ക് ഹിൽ സ്റ്റേഷനായ നമ്മുടെ കശ്മീരിലെ സ്നോഫാളൊക്കെ പെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പട്നി ടോപ്പ്. അവിടേക്കാണ് നമ്മുടെ യാത്ര ഇന്ന്. വണ്ടിൻ്റെ ഒരു കോലം കണ്ട, ആ റോഡ് വഴിയുണ്ട് കയറി വന്നതാണ്. നമ്മുടെ എന്താ പറയാ, പട്നി ടോപ്പിൽ ഇവിടം വരെ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര മോശം റോഡായിരുന്നു. അതേപോലെ അവിടെ നിന്ന് ഇങ്ങനെ തെറിച്ചിട്ടും പറയാതെ ചളി അതുമൊക്കെ തെളിച്ച് ഒരു വഴിക്കായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് അമൃത്സറിൽ നിന്നും പത്നി ടോപ്പ് വരെയുള്ള യാത്രയാണ്. പക്ഷേ വളരെ പ്രയാസകരമായ ഒരു പാതകളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ജമ്മുവിൽ നിന്ന് ഉദ്ധംപൂരിൽ നിന്ന് ഈ പട്നി ടോപ്പിലേക്ക് എത്തുന്നത് വരെ തന്നെ വളരെ മോശപ്പെട്ട റോഡും വളരെ ട്രാഫിക്കും ഒക്കെ നേരിട്ടാണ് വന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടു.
അത് കാണുന്നതിനു അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ഈ രീതിയിൽ തന്നെ ഈ ട്രാഫിക്കും ഈ ബ്ലോക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ കാണിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും കാശ്മീരിലേക്ക് എത്തുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടായിരിക്കും എല്ലാവരും എത്തുന്നത്. ഡ്രൈവ് ചെയ്ത് വരുന്നു, ബൈക്കിലും സൈക്കിളിലും കാറിലുമൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. ഒക്കെ ഈ ഒരു പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു സ്വപ്ന ലോകത്ത് എത്തിപ്പെടുന്നത്. നമ്മളിപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം പത്നി ടോപ്പിലേക്ക് എത്താനായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ശരിക്കും മഞ്ഞ് മലകളും അതുപോലെ തന്നെ സ്നോഫാൾ ചെയ്ത് കിടക്കുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ പത്നി ടോപ്പിൽ ഒരുപാട് ഹോട്ടൽസ് ഉള്ളതുകൊണ്ട് ആ ഹോട്ടലുകളിൽ താമസിച്ച് നാളെ രാവിലെ നമുക്കതിലൂടെ തന്നെ ശ്രീനഗറിലേക്ക് പോകാൻ കഴിയും. ഭയങ്കര പത്നി ടോപ്പിൽ നല്ല രാത്രി എത്തി. അപ്പോൾ നേരെ റൂമെടുത്ത് കയറി, രാത്രി പിന്നെ വൈൻഡപ്പ് ചെയ്യാനൊക്കെ വിട്ടു. ഭയങ്കര തണുപ്പ് വെച്ചാൽ വൻ തണുപ്പാണ് ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു ഏകദേശം ഒരു ഹിൽ സ്റ്റേഷനാണ്, അതായത് നമ്മുടെ പൊന്മുടി വയനാടൊക്കെ പോലെ. വയനാട് പോലെ എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ ഈ ഒരു കുറച്ച് സ്ഥലങ്ങൾ മാത്രം. ഇവിടെ സ്നോഫാൾ ചെയ്യുന്ന സ്ഥലമാണ്, നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കണ്ട് കുറേ സ്നോ ഒക്കെ അതേപോലത്തെ ഇതിലൊക്കെ ഉണ്ട്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ റൂമിലുള്ളത് അമൃത്സറിൽ നിന്ന് നേരെ ജമ്മു ആണ് വിചാരിച്ചത്. ജമ്മു കഴിഞ്ഞു ഉത്തംപൂർ കഴിഞ്ഞു, ഉത്തംപൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ട് ശ്രീനഗർ റോട്ടിലുണ്ട് പോകുന്നത്. ശ്രീനഗർ റോട്ടിൽ വൻ ഭയങ്കര തിരക്കായിരുന്നു. തിരക്ക് മീൻസ് റോഡും കംപ്ലൈൻ്റ് ആണ്, ഒരുപാട് ലോറികളും വണ്ടികളും ഒക്കെ ആയിട്ട് പോവുകയാണ്. പിന്നെ പട്നി ടോപ്പിലാണ് സ്റ്റേ ചെയ്യാനുള്ള റൂമുകളൊക്കെ ഉള്ളത്. അപ്പം അവിടുന്ന് ഒരു ഈ ഒരു ടണലെത്തുന്നതിൻ്റെ തൊട്ടടുത്തുനിന്ന് പഴയ റോഡ് ഇതാണ്. ഈ റോട്ടിലൂടെ പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഈ പട്നി ടോപ്പ് എത്താൻ പറ്റും. ഇവിടെ നമ്മൾ റൂം എടുത്തു, സ്റ്റേ ചെയ്തു. അപ്പോൾ നല്ലൊരു പ്ലേസാണ്, ഇവിടുന്ന് കാണാം. മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളൊക്കെ ആ മുകളിൽ കാണാം. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാതെ ഇവിടുന്ന് ശരിക്കും കാണാൻ പറ്റും. നല്ല അടിപൊളിയൊരു ഹിൽ ടോപ്പ് വ്യൂ ആണ് ഇവിടെ. കുറേ ഹോട്ടൽസൊക്കെ ഉണ്ട് ഇവിടെയും അവിടെയൊക്കെ. ഇതൊക്കെ ഹോട്ടൽസാണ്. നല്ല തണുപ്പാണ്, രാത്രി ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ വലിയ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ഉണ്ട് കുഴപ്പമില്ലാതെ കിടന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി ശ്രീനഗർ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സാമ്പാർ വേൾഡ് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ.